ഹലോ മച്ചാമാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. എല്ലാവരും സ്വയമായിട്ട് വീട്ടിൽ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മുട്ടായി ഉണ്ടാക്കാനാണ്. ഒരു ചെറിയ പരീക്ഷണമാണ്, കഴിഞ്ഞ പരീക്ഷണം പോലെ തന്നെ ഇത് ഒരു പരീക്ഷണമാണ്. പരീക്ഷണ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയാണ്, മാമ്പഴം. നമ്മളിപ്പോൾ മാമ്പഴം സീസണാണ്, അപ്പം മാമ്പഴം യൂസ് ചെയ്ത് നമുക്കൊരു ചെറിയ മുട്ടായി ഉണ്ടാക്കിക്കാം. നമ്മൾ ഇത് മാമ്പഴത്തിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് മിക്സിയിട്ട് അടിച്ച് ജ്യൂസൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു മുട്ടായി ഉണ്ടാക്കാം. മാമ്പഴ മുട്ടായി നമുക്ക് വീടുകളിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ സൈഡിലേക്ക് ഒന്ന് ബെല്ലിലേക്ക് നമുക്കും, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. അവർ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങ ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇവിടുത്തെ ഈ കണ്ണൊക്കെ കളഞ്ഞിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ഇട്ടും ഉണ്ടാക്കാം, ഇല്ലാതെ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ എന്താ തൊലി ഇട്ടാണ് ഉണ്ടാക്കണം, നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. മറ്റേ ഇതിൻ്റെ ഈ കണ്ണൊക്കെ ഒന്ന് അരിഞ്ഞളയാം, അരിഞ്ഞളഞ്ഞിട്ട് എല്ലാത്തിൻ്റെ കണ്ണൊക്കെ അരിഞ്ഞളയാം. ബാക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. നമ്മളിത് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചെറിയ ചെറിയ പീസാക്കി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ പീസാക്കാം ഗൈസ്. പക്ഷേ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സി രണ്ടു മൂന്ന് വട്ടം അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അടിക്കുമ്പോഴേ മിക്സിയിലൊന്നും അടിഞ്ഞ് വരില്ല. അപ്പോൾ രണ്ടു മൂന്ന് വട്ടമായിട്ട് ശകലം ശകലമായിട്ട് ഇട്ട് അടിച്ചാൽ മതി. പിന്നെ ഒന്ന് അരിപ്പ് വെച്ചൊന്ന് അരിക്കണം, കാരണം ഇതിൽ കൊത്തുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ വെള്ളം മാത്രമായിട്ടാണ് കൊത്തൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓല എടുത്തിട്ടുണ്ട്. ഓല നമുക്കൊന്ന് കീറി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നിന്ന് നമുക്കൊരു റൗണ്ട് പോലെ ഉണ്ടാക്കിയിരുന്നു. ഈ ഓല ഇത് വെച്ച് പട്ടാന്ന് പറഞ്ഞ സംഭവം വെച്ച് അതുണ്ടാക്കണം. നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കണ ഈ മുട്ടായിക്ക് അച്ച് വയ്ക്കാൻ വേണ്ടി നമുക്കിതേപോലെ ഒന്ന് കീറി നമുക്ക് റെഡിയാക്കി എടുക്കാം ഗൈസ്. നമുക്ക് അത് ആ വർക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിജാതി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഓല ഒന്ന് കീറി എടുക്കണം. ഓല ഫുള്ള് കീറി എടുക്കണം. കീറി എടുത്തിട്ട് ഇതേപോലെ എവിടെയെങ്കിലും വെച്ച് പകുതി വെച്ചൊന്ന് കീറണം. അതിനുശേഷം ഇവിടെ എടുത്തിരിക്കണ ഈ സംഭവം വെച്ച് ഇങ്ങനെ സർക്കിളായിട്ട് ഉണ്ടാക്കണം. ഇതേപോലെ മുട്ടായി വെക്കേണ്ട രീതി, നമ്മൾ ഈ കോലി മുട്ടായി കണ്ടിട്ടില്ലേ, കോലി മുട്ടായി വെക്കേണ്ട രീതിയിൽ നമുക്കിതൊന്ന് സർക്കിളാക്കി എടുക്കണം. സർക്കിളാക്കി വെച്ച ശേഷം ഇവിടെ എന്തെങ്കിലും നമുക്ക് നേരത്തെ എടുത്ത് ഈർക്കിൽ ഒടിച്ച് വെച്ചാലും മതി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇട്ടനുസരിച്ച്, അല്ലെങ്കിൽ സ്റ്റാപ്ലർ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ എന്തായാലും ഈർക്കിൽ അല്ലെങ്കിൽ സ്റ്റാപ്ലർ, ഇവിടെ സ്റ്റാപ്ലർ ഉണ്ടോ നോക്കണം. സ്റ്റാപ്ലർ കട്ടിയിലും മതി, കാരണം ഈർക്കിൽ കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാപ്ലർ യൂസ് ചെയ്ത് അടിക്കാൻ കഴിയും. ഇതുവരെ ഞാൻ ഇവിടെ സ്റ്റാപ്ലർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഇതൊന്ന് ചുറ്റിയിട്ട് നമുക്കൊന്ന് റൗണ്ടായിട്ട് ഒന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം. ചെറിയ സൈസിലൊക്കെ മതി, വലുതാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിൽക്കില്ല, കളയാൻ ചാൻസ് ഉണ്ട്. ഈ സൈസിൽ മതി. നമുക്ക് ഇവിടെ രണ്ട് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സീലായിട്ടിരുന്നു. നമ്മൾ ഇവിടെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം. മൂന്ന് വട്ടം അടിച്ചിട്ടുണ്ട്, അവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈർക്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള ഈർക്കിൽ നമുക്ക് ഓടിച്ചെടുത്ത് നമുക്കിത് കോല് വെക്കാൻ വേണ്ടി എടുക്കാം. നമുക്ക് എന്തായാലും ഈ ഇവിടെ നിന്ന് ഈർക്കിൽ എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് ഈർക്കിൽ നമുക്ക് നടുക്കായിട്ട് ഇവിടെ ആയിട്ട് ഒന്ന് ഒടിച്ച് കയറ്റി കൊടുക്കാം. ഒടിഞ്ഞു പോയി ഐസ്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ കൊണ്ട് കയറ്റാം. കട്ടിയില്ലാത്ത ഈർക്കിലാണെന്ന് തോന്നുന്നു. കയറാൻ വേണ്ടി പാടാണ്. അതുപോലെ അവിടെ കയറിയിട്ടുണ്ട്. ഇതേപോലെ വെച്ചാൽ മതി, ഇതേപോലെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാം. പച്ചമരം നമ്മളെ അച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പത്ത് പതിനാലെണ്ണം ഉണ്ട്. നമുക്ക് ആദ്യം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് അര കപ്പ് വെള്ളം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഇതിലേക്ക് ചേർക്കാം. കഴിച്ച് നമ്മളെ ഒന്ന് നമ്മുടെ പഞ്ചസാര ഫുൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തുവെച്ച ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാണ് ആക്കുള്ള ചേർത്തിട്ടുണ്ട്.
നമുക്കൊന്നൊന്ന് കുറുകി കുറുകി വരണം, അതിന് നമുക്കൊന്ന് കറി നമുക്കൊന്ന് കലക്കി കൊടുക്കാം. അതുവരെ നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് മാറ്റിയുകൊണ്ട് ഒന്നും കൂടെ കുറുകി ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫുഡ് കളർ എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ കുറച്ച് പച്ച കളർ ഫുഡ് കളർ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യണം. രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുകയാണ്. നമുക്കിനി ഒന്ന് നമ്മളോട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു പച്ച ഫ്ലേവർ കിട്ടും. ഒരു നമ്മുടെ കച്ചപ്പാക്കാൻ വേണ്ടി കണ്ടില്ല, അതേപോലെ ഒരു കിട്ടും. നമുക്ക് ഇനി ഒന്ന് കഴുകി കഴുകി കൊടുക്കാം. ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ഇത് കുറുക്കി കുറുക്കി നിൽക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ ഓരോ ഇതിന് ഓരോ ഇതായിട്ടേക്കും വരണത്. എന്തായാലും ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എന്നാലും ഇനി ഇത് 5-6 മിനിറ്റും കൂടെ എടുക്കേണ്ടി വരും. ഒന്ന് കുറച്ച് കൂടെ ഒന്ന് തെറ്റായി വരാം. എന്നാലും ഒരു കുറുകി ഒരു കുഴമ്പ് പരുവാവണം. എന്തായാലും നമുക്ക് അതിലേക്ക് മുട്ടയിലേക്ക് നമ്മൾ ആ അച്ചിലേക്ക് ഒഴിക്കുമ്പോൾ അത് അതിലൊന്നും വിട്ടു പോകാൻ നിൽക്കുകയുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഒന്ന് കുഴമ്പാവുന്നുണ്ട്. നമുക്ക് അതിലൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ചില എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴേ ഇതായി വെള്ളത്തിൽ കിടക്കുന്ന സംഭവം ഈ ബോള് പോലെ ഒരു ബോൾ രൂപത്തിലാവണുണ്ട്. കണ്ട് ഇതേപോലെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയാണ്ട് ഒരു ബോൾ ആ വീഴുന്ന ഒരു കട്ടിയുള്ള ഒരു ഫോമിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ഫോമിൽ വരണം. അപ്പോൾ എന്താ, നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അച്ചിലോട്ട് മാറ്റാം. ഗൈസ്, നമ്മളോട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് വെക്കാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ലീക്കായി പോകും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മുക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ചെറിയ ലെയർ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് അതേപോലെ ചെയ്യാം ഗൈസ്. ചെറുതായിട്ട് നമുക്കെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പയ്യെ ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല അരക്ക് രൂപത്തിൽ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ട അരക്ക് രൂപത്തിൽ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഒന്നൊന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. മറ്റേ മരം നമ്മളിപ്പോൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ കുറച്ച് കട്ടി കൂടിപ്പോയി, അതാണ് സംഭവം. എന്താണ് കണ്ട് ഇതേപോലെ ഉണ്ട്, നൂല് പോലെ വന്നേണ്ട, കട്ടി കൂടിപ്പോയി. നമുക്കിനി ഒരു 2-3 മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തോടെയും വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കും. അതേപോലെ തന്നെ ബാക്കി വന്നത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം ഗൈസ്. 5 hours later നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നല്ലോണം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നല്ല ഐസിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമുക്കതിൻ്റെ കോലുമുട്ട എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം വലിയ പീസ് എടുത്ത് നോക്കാം. എന്നിട്ട് നല്ല ഉറച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കാണാൻ കഴിയും. നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പൊളിച്ച് നോക്കാം. എല്ലാം പൊളിച്ചെടുക്കണം. പച്ചാ വരെ നമുക്കിപ്പോൾ എല്ലാ മുട്ടകളും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, എൻ്റെ എല്ലാ മുട്ടകളും എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഐസിലുണ്ടാക്കിയത് കാണിച്ചു തരാം. കണ്ടാ, ഐസിലുണ്ടാക്കിയ മുട്ടായാണ്. നല്ല കണ്ട ഐസിൻ്റെ ആ ഐസ് കട്ടർ ആ ഡ്രൈ ആ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ തന്നെ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് കോഴിമുട്ട ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ആ മാങ്ങയുടെ ചെറിയൊരു പുളിപ്പല്ല, ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു പുളിപ്പുണ്ട്. നമ്മൾ ആ മാങ്ങയുടെ പുളിപ്പ് അത് പുളിപ്പുള്ള മാങ്ങയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പുളിപ്പുണ്ട്. പിന്നെ നല്ല മധുരമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം ഗൈസ്. അപ്പോൾ എൻ്റെ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആയിസ് ആഡിക്കുന്ന ബെല്ലേക്ക് അമർത്തണം. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം.